യുക്രൈനിലെ ഭീതി വൈകാതെ ഒഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ഇന്ന് പറഞ്ഞു. രാജ്യം വിട്ടവരോട് മടങ്ങി വരൂ എന്ന് വൈകാതെ പറയാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും സെലൻസ്കി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. യുക്രൈനിൽ വ്യോമപാത നിരോധനം ഏർപ്പെടുത്തിയാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും പറഞ്ഞു. നോ ഫ്ലൈ സോൺ ഏർപ്പെടുത്തുന്ന രാജ്യവും യുദ്ധത്തിൽ പങ്കാളികളായി കണക്കാക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. പി പി ജെയിംസ് ആണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി വാർത്താമഴയിൽ തത്സമയം ചേരുന്നത്. പി പി ജെയിംസ്, സ്വാഗതം വാർത്താമഴയിലേക്ക്. താങ്ക്സ് അനുജ, ഉന്മേഷ്. ഈ ഏറ്റവും ഒടുവിലായി നമ്മൾ പുടിൻ പറഞ്ഞ മുന്നറിയിപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. അതായത് നോ ഫ്ലൈ സോൺ എന്നത് യുക്രൈൻ്റെ ഒരു ആവശ്യമായിരുന്നു, പക്ഷേ നേറ്റോ അതിന് ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യങ്ങൾ കൂടി യുദ്ധത്തിൽ പങ്കാളികളാണ് എന്നത് ആണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പ്രത്യാഘാതം എന്നുള്ളത് ഗുരുതരമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു നടപടിയിലേക്ക് നേറ്റോ പോകില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ലേ? അനുജ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു മുഴം നീട്ടിയെറിയുകയാണ്. 10 ദിവസം മുമ്പ് ഈ യുദ്ധം ആരംഭിച്ച ദിവസം പറഞ്ഞത് ഒരാൾ ഇതിൽ ഇടപെട്ടാൽ, ഏതെങ്കിലും രാജ്യം ഇടപെട്ടാൽ അവർക്കെതിരെ യുദ്ധമുണ്ടാവും, അത് ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അടി നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ധ്വനിയോടെയാണ് അന്ന് പുടിൻ പ്രതികരിച്ചത്. എന്തായാലും പുടിൻ്റെ പ്രഹരം ഏറ്റു എന്ന് തന്നെ മനസ്സിലാക്കണം. ഒരു രാജ്യവും യുദ്ധത്തിനിറങ്ങാൻ തയ്യാറായില്ല. ഉക്രൈനോട് പോലും പറഞ്ഞിരുന്നു ആയുധമെടുത്ത് അങ്ങോട്ട് ഫൈറ്റ് ചെയ്താൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും. പക്ഷേ ഉക്രൈനിൽ മാത്രം പുടിന് അടിതെറ്റി തുടക്കത്തിൽ. കാരണം പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുണ്ടായി പല നഗരങ്ങളിലും. ഇപ്പോൾ ആ ചെറുത്തുനിൽപ്പ് അതിക്രമിച്ച് കടക്കാനുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നത്. ഒരുപക്ഷെ പുടിൻ അയച്ച സായുധ സംഘം, ഒരുപക്ഷെ വാടക കൊലയാളി സംഘം എന്ന് ലോകമെമ്പാടും ആക്ഷേപിക്കപ്പെടുന്ന വാഗ്നർ ഗ്രൂപ്പിന്റെ 400 കില്ലർ സ്ക്വാഡ് വന്നിരുന്നു കീവിൽ. പക്ഷെ അതിൽ 200 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതുകൊണ്ട് 1000 പേരെ അട്ടിമറിക്കായിട്ട് അയക്കുന്നു സേനയ്ക്ക് പുറമെ. 1000 പേരെ പുതുതായിട്ട് റഷ്യ അയക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ അനുജ പറഞ്ഞ പോലെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാവുന്നു. ഇപ്പോഴും മുൻകൂട്ടി അറിഞ്ഞിരിക്കുകയാണ് പുടിൻ. കാരണം ഇന്ന് വ്ളാഡിമിർ സെലൻസ്കി നാറ്റോ രാജ്യങ്ങളെ ഒരു തരത്തിൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചില്ല, വ്യോമ നിരോധനം പ്രഖ്യാപിച്ചില്ല, ഇവിടെ മരിക്കുന്ന ഓരോ വ്യക്തിക്കും കാരണക്കാര് യൂറോപ്യൻ യൂണിയനും നാറ്റോ ശക്തികളും കൂടിയായിരിക്കും, അമേരിക്കയും കൂടിയായിരിക്കുമെന്ന ഒരു മുൻപൈ കൂട്ടിയുള്ള കാര്യങ്ങളാണ് സെലൻസ്കി പറഞ്ഞത്. അതിന് പിറകെ ഒരുപക്ഷെ നാറ്റോയുടെ ചിന്താഗതിയിൽ മാറ്റം വന്നാലോ, തീരുമാനത്തിൽ മാറ്റമുണ്ടായാലോ എന്ന് ചിന്തിച്ച് തന്നെ പുടിൻ വീണ്ടും എറിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും ഇത് കണ്ട് നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചാൽ, വ്യോമ നിരോധനം പ്രഖ്യാപിച്ചാൽ ആ രാജ്യവും യുദ്ധത്തിൽ പങ്കാളിയാകും എന്ന് കരുതുന്നു. ആ രീതിയിൽ അവരെ ആക്രമിക്കുമെന്ന് തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തുള്ള രാജ്യങ്ങളൊന്നും പോളണ്ടോ റൊമേനിയയോ ഹംഗറിയോ സ്ലോവാക്കിയോ മോൾഡോവയോ ഒന്നും യുദ്ധത്തിനിറങ്ങില്ല. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഒന്നും സാധ്യതയില്ല എന്നുള്ളൊരു ഉറപ്പാണ് പുടിൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൻ്റെ ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് ഏകപക്ഷീയമായിട്ട് തന്നെ റഷ്യ പല നഗരങ്ങളും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കീവിൽ, അതുപോലെ തന്നെ കാർക്കീവിൽ, മരിയോപോളിൽ അടക്കമുള്ള ജെർമീവിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ. അനുജ, വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് കരിങ്കടൽ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗത്ത് നിന്ന് ഉക്രൈനെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഉക്രൈനെ ഒരു ബന്ധമില്ലാത്ത രീതിയിലാക്കുക എന്നുള്ള ശ്രമം ഏതാണ്ട് വിജയിക്കുന്ന മട്ടാണ്. റഷ്യ ഒഡേസ, അതുപോലെ തന്നെ കേഴ്സൺ തുടങ്ങിയിട്ടുള്ള തുറമുഖ നഗരങ്ങൾ കീഴടക്കി. ഇപ്പോൾ മരിയോപോൾ ഏതാണ്ട് റഷ്യയുടെ നിയന്ത്രണത്തിലായി. എന്ന് വെച്ചാൽ അവിടെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളും ഗ്രാമങ്ങളും അടക്കം കരിങ്കടൽ കൃത്യമായി റഷ്യൻ സേനയുടെ കയ്യിലേക്ക് പോകുന്നു. അങ്ങനെ വന്നാൽ നാവിക കപ്പലുകളിൽ സ്വാഭാവികമായിട്ട് കരസേന വന്നിറങ്ങും. കുറച്ചുകൂടി എളുപ്പമാണ് അവർക്ക് മുന്നേറാനായിട്ട്. ആ തരത്തിലേക്ക് സ്ട്രാറ്റജി മാറിയിട്ടുണ്ട്. ഇനി കീവും കാർക്കീവും അവിടെ ജനവാസം ഉള്ളതുകൊണ്ടും ഒക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. പല സ്ഥലത്തുനിന്നും ആൾക്കാരെ ഒഴിപ്പിക്കാമെന്ന് റഷ്യ ഉറപ്പ് നൽകിയിരുന്നു, യുക്രൈനും സമ്മതിച്ചിരുന്നു. മരിയോപോൾ ഒരു പ്രധാനപ്പെട്ട നഗരമാണ്, അവിടെ നിന്ന് ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിലും റഷ്യ വെടിനിർത്തൽ കരാർ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. റഷ്യക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നുവരുന്നൊരു സംശയമുണ്ട്. പി പി ജെയിംസ്, ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും വരുന്ന സമാധാന ചർച്ചകളെ റഷ്യയുടെ ഈ നടപടി ബാധിക്കുക എന്നത്? കാരണം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, പക്ഷേ ആ സമയത്തൊക്കെ ഷെല്ലാക്രമണം നടത്തി എന്നതാണ് യുക്രൈന്റെ ആരോപണം. ഈ ഇനി വരുന്ന സമാധാന ചർച്ചകളിലേക്ക് തങ്ങളില്ല എന്ന തരത്തിലേക്കൊക്കെ ഒരു നടപടിയിലേക്ക് യുക്രൈൻ പോകുമോ? അങ്ങനെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ഭയക്കേണ്ട ഒരു കാര്യം അതാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഒരു രാജ്യം അത് പാലിച്ചില്ല എന്നുള്ള ആരോപണം വരികയും ചെയ്താൽ
മ്യൂച്ചൽ യുദ്ധത്തിനിടയിലും ഉള്ള ഒരു പരസ്പര വിശ്വാസമുണ്ട് വെടിനിർത്തലിന്റെ കാര്യത്തിൽ. അത് പാലിക്കാൻ മറ്റു രാജ്യങ്ങൾ ഉക്രൈൻ പ്രത്യേകിച്ച് തയ്യാറാവും എന്നുള്ള പേടിയുണ്ട്. നമുക്കിത് വളരെ അത്യാവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സുബിയിലെ വിദ്യാർത്ഥികളെ, ഇന്ത്യൻ വിദ്യാർത്ഥികളെ നമുക്ക് റഷ്യൻ അതിർത്തിയിലൂടെ രക്ഷിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഉക്രൈനും റഷ്യയും സമ്മതിക്കണം എന്ന് മാത്രമല്ല, ഇതുപോലെ വെടിനിർത്തൽ വേണം, മനുഷ്യ പാത സുരക്ഷാ പാത ഒരുക്കണം, അതിനൊക്കെ സാധിക്കുമോ എന്നുള്ള ഭീതി വലിയ തരത്തിലുണ്ട്. ഇവിടെ നിന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നാറ്റോ ശക്തികളെ സെലൻസ്കി കുറ്റപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ചൈന ആണവ പ്ലാന്റിൽ നടന്ന ആക്രമണം, റഷ്യൻ ആക്രമണത്തെ അപലപിച്ചു എന്നുള്ളതും ഒരു വലിയ വാർത്തയാണ്. കാരണം ചൈന ഇതുവരെ റഷ്യയോട് 100% ചേർന്ന് നിൽക്കുകയായിരുന്നു. എന്നാൽ ആണവ നിലയം ആക്രമിച്ച് റഷ്യ ആക്രമിച്ചത് ശരിയായില്ല എന്ന രീതിയിൽ ചൈന പ്രതികരിച്ചിരിക്കുന്നു. അതൊരു നയംമാറ്റമായിട്ട് വേണം കരുതാൻ. ലോകമെമ്പാടും റഷ്യക്കെതിരെ ഉയർന്നു വരുന്ന എതിർപ്പിനെ കാണാതിരിക്കാൻ വയ്യ എന്നുള്ള തരത്തിലാണ് ചൈന ഒരുപക്ഷെ പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു വളരെ ടൈറ്റ് റോപ്പിലാണ്. റഷ്യയെയും അമേരിക്കയെയും നമുക്ക് വിമർശിക്കാനാവുന്നില്ല. 3-4 തവണയായി നമ്മൾ രക്ഷാസമിതിയിലും പൊതുസഭയിലും വിട്ടുനിൽക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ കൂടെ നിർത്തിയേ പറ്റൂ. ഒപ്പം തന്നെ അമേരിക്കയും, അമേരിക്ക വലിയ സമ്മർദ്ദമാണ് അനുജ ഈ ദിവസങ്ങളിൽ ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആന്റണി ബ്ലിങ്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നിരന്തരമായി നമ്മുടെ വിദേശകാര്യമന്ത്രിയെ വിളിച്ച് റഷ്യക്കെതിരെ നിലപാടെടുക്കണം, വോട്ടുകളിൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള നിലപാട് റഷ്യക്കെതിരെ എടുക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ക്വാഡ് സഖ്യത്തിലംഗമാണ്. ക്വാഡിന്റെ യോഗം ചേർന്ന് ആന്റണി ബ്ലിങ്കൻ മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു എന്നാണ്. പക്ഷെ ഇന്ത്യ ഇതുവരെ വഴങ്ങിയിട്ടില്ല. ഇന്ത്യക്ക് വഴങ്ങാൻ പറ്റുന്ന അവസ്ഥയുമല്ല. അരുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.